സുഹൃത്തുക്കള് സമകാലിക ദിനം ഒരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി മാർച്ച് മാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഒരു സമയമാണ് അതായത് നെഞ്ചിടിപ്പിൻ്റെ സമയം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു പെൻഷൻ വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ലഭിക്കുക എന്ന് പറയുന്നത് അവൻ്റെ ഒരു സമാധാനത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഈ മാർച്ച് മുതൽ സർക്കാർ പുതിയ രീതിയിലാണ് പെൻഷൻ വിതരണം നടത്തുന്നത് അതായത് ഏറ്റവും പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി സെപ്റ്റംബർ മാസം മുതൽ സമർപ്പിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം നാല്പത് ലക്ഷത്തോളം വരുന്ന ആളുകൾ അവരുടെ ഏറ്റവും പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ സമയം അവസാനിച്ചിട്ടുണ്ട് അതായത് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ട് വരെയായിരുന്നു ഇതിന്റെ സമയമുണ്ടായിരുന്നത് അപ്പോൾ ഇനി സമർപ്പിച്ച ആളുകളും സമർപ്പിക്കാൻ ബാക്കിയുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ ഇതിൽ ആദ്യം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളിപ്പോൾ സർക്കാരിലേക്ക് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട് ഇത് ഒരു ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിർബന്ധമാണ് ഇതിനകം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിക്കുന്നു അതല്ലെങ്കിൽ അങ്ങനെയുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു അത് വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് അതല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് അത്തരത്തിലൊക്കെ വ്യാജമായ വരുമാന സർട്ടിഫിക്കറ്റ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും പിടിക്കപ്പെടും അതിൻ്റെ പരിശോധന വരികയാണ് ഇങ്ങനെ പരിശോധന പൂർത്തിയാക്കി സർക്കാരിലേക്ക് ഇത് സമർപ്പിക്കുന്നത് पटा പെൻഷനുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റായ സേവനയിലൂടെ നിങ്ങൾക്ക് ഇത് കൃത്യമായി അറിയാൻ സാധിക്കും നിങ്ങളുടെ പെൻഷൻ ഐഡിയോ അതല്ലെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും ഏറ്റവും പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യം അതിലൂടെ നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും അങ്ങനെ വ്യക്തമായി വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കപ്പെട്ട ആളുകൾക്ക് മാർച്ച് മാസം മുതൽ പെൻഷൻ ലഭിക്കുകയും ചെയ്യും അപ്പോൾ മാർച്ച് മാസത്തിലെ പെൻഷൻ ലഭിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധപ്പെട്ട പ്രാദേശിക സർക്കാരിൽ അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിലൂടെ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് പരിശോധിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതിൻ്റെ സമയം ആകാൻ പോകുന്നതേ ഇപ്പോഴൊന്നും ചെയ്യേണ്ടതില്ല ഇനി നിങ്ങൾ സമർപ്പിച്ച വരുമാന സർട്ടിഫിക്കറ്റ് അത് സർക്കാരിലേക്ക് ബന്ധപ്പെട്ട പ്രാദേശിക സർക്കാരുകൾ സമർപ്പിക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വാർഡ് കൗൺസിലറുമായി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അവർ നിങ്ങളോട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളൊരു കാരണവശാലും അത് വിട്ടുപോകരുത് വിട്ട് കളയരുത് നിങ്ങൾ കൃത്യമായി കൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം രണ്ടാമതായി ഈ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സമയം നൽകിയിട്ടും അത് സമർപ്പിക്കാത്ത ആളുകൾ എന്ത് ചെയ്യണം രണ്ട് കാര്യം കൊണ്ടായിരിക്കും അവർ ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാതിരിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഒന്നാമത്തെ കാര്യം അവർക്ക് ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം വരുമാനമുണ്ടാകും അങ്ങനെയുള്ള വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചത് കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല ആ കാരണം കൊണ്ടായിരിക്കാം ഒന്നെങ്കിൽ അവർ ഇത് സമർപ്പിക്കാതിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ ഇനിയും സമർപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊരു കാരണവശാലും തുടർന്ന് പെൻഷൻ ലഭിക്കില്ല എന്നുള്ളത് ഒരു സത്യമാണ് കേരളത്തിൽ ഏകദേശം പത്ത് ലക്ഷത്തോളം വരുന്ന ആളുകൾ ഇതിനകം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഇത് സമർപ്പിക്കാൻ വിട്ടുപോയി മറന്നുപോയി അങ്ങനെയുള്ള കാരണങ്ങളൊക്കെയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വീണ്ടും സമർപ്പിക്കാനുള്ള സമയമുണ്ട് പക്ഷേ നിങ്ങൾ വൈകിയത് കാരണം ഇത് സർക്കാരിൽ സമർപ്പിക്കാൻ സമയം വൈകും അപ്പോൾ ആ ഒരു കാലയളവിൽ വരുന്ന പെൻഷൻ നിങ്ങൾക്ക് മുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തുടർന്ന് നിങ്ങൾക്ക് അർഹതയുണ്ട് എങ്കിൽ പെൻഷൻ ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഈ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച ആളുകളും അതോടൊപ്പം തന്നെ സമർപ്പിക്കാൻ ബാക്കിയുള്ള ആളുകളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം